ഹായ് മക്കളെ നമസ്കാരം നമ്മൾ കേരള പാഠാവലിയിലെ യൂണിറ്റ് രണ്ടിലേക്ക് പോവാണ് പരീക്ഷ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് എല്ലാ റിവിഷൻ്റെയും ഇടയിൽ നമ്മൾ മലയാളത്തിന് വേണ്ടി കുറച്ച് സമയം എന്ത് ചെയ്യുക മാറ്റി വച്ചേക്കുക ആ കുറച്ച് സമയം കൊണ്ട് ഒറ്റത്തവണ കാണുമ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം കാര്യങ്ങൾ പറ്റേണ്ടതാണ് അങ്ങനെ കയറാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും ചുരുക്കിയ രൂപത്തിലാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒരു തവണ വായിച്ചതിന് ശേഷം വേണം നിങ്ങൾ എന്തു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക റിവിഷൻ സെക്ഷനിലേക്ക് നിങ്ങൾ കടന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഹൃദ്യസ്ഥമാക്കാൻ പറ്റും വരാൻ പോകുന്ന ഷുവറായിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ക്ലാസ്സിന് ഇടയിലൂടെ പരിചയപ്പെട്ടു പോകുന്നതാണ് ആ രൂപത്തിലുള്ളൊരു ആണ് എന്ത് ചെയ്യുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കിനെ എങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഓരോ മാർക്കിനും എങ്ങനെ ാണ് ഉത്തരം എഴുതേണ്ടത് ഉത്തരത്തിനകത്ത് എന്തെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടത് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ കൂടെ വരണം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവസാനത്തെ ഫൈനൽ റിവിഷന്റെ സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും തലയിലേക്കകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ആദ്യം പാഠഭാഗങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ തലയിലേക്ക് കയറേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും സെറ്റ് ആണല്ലോ റെഡി ആണല്ലോ എല്ലാവർക്കും കൂടി നമുക്കിതാ രണ്ടാമത്തെ യൂണിറ്റ് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ അല്ലേ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന അനുഭൂതികൾ അത് സ്നേഹമാകട്ടെ സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ വേർപിരിയലാകട്ടെ അത്തരത്തിലുള്ള അനുഭൂതികൾ പലപ്പോഴും സാഹിത്യങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട് വിഷയമാകാറുണ്ട് അത്തരം വിഷയങ്ങളെയാണ് ഈ യൂണിറ്റിനകത്തുള്ള മൂന്ന് പാഠഭാഗങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് ആ മൂന്ന് പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് പാഠഭാഗങ്ങൾ ഒന്ന് നമുക്ക് പഠിക്കാനുള്ളത് വിശ്വരൂപമാണ് ഒന്നാമത്തെ പാഠം വിശ്വരൂപമാണ് രണ്ടാമത്തത് രണ്ടാമത്തത് ഏതായിരുന്നു ആ പ്രിയദർശനം രണ്ടാമത്തെ പാഠം പ്രിയദർശനം മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ് കടൽ തീരത്ത് കടൽ തീരത്ത് ഇതിനകത്ത് എന്ന് പറയുന്ന അനുഭൂതി കടന്നു വരുന്നുണ്ട് പ്രണയം എന്ന് പറയുന്ന അനുഭൂതി കടന്നു വരുന്നുണ്ട് അല്ലേ മകനോടുള്ള വാത്സല്യം എന്ന് പറയുന്ന വികാരം ചെയ്യപ്പെടുന്നുണ്ട് ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് ഈ മൂന്ന് വികാരങ്ങളെ വളരെ ഭംഗിയായിട്ട് സാഹിത്യ രചനയ്ക്ക് വിധേയമാക്കുകയാണ് നമ്മുടെ ഈ യൂണിറ്റിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം മക്കളെ സെറ്റ് ആണല്ലോ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തിൻ്റെ ആമുഖം ഒന്ന് പരിശോധിക്കാം തിരുക്കുറൽ കുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈരടി എന്നാണ് അർത്ഥമാക്കുന്നത് കുറൽ ഈരടി വെറുതെ പറയുന്നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരികയാണെങ്കിൽ ആമുഖത്തെക്കുറിച്ച് സംബന്ധിച്ച ഒരു ചോദ്യം വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും ഈ കുറൽ എന്ന് പറയുന്നത് ഈരടിയാണെന്നും തിരുവള്ളുവരുടെ പ്രശസ്തമായ ഒരു ഈരടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ എന്തു ചെയ്യും പരാമർശിക്കും എന്താ പരാമർശിക്കുന്നത് അൻപതരുമന്യൊടു ബന്ധമാങ്ങൾ നൺബന്ന മഹിത സൗഭാഗ്യം അൻപുതരുമന്യൊരുടു ബന്ധമാ ബന്ധങ്ങൾ നൻപെന്ന മഹിത സൗഭാഗ്യം ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത് പരസ്പരമുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളുമാണ് ഈ പരസ്പരമുള്ള സ്നേഹങ്ങളും ബന്ധങ്ങളും പ്രതീക്ഷകളുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് തിരുവള്ളൂർ തിരുവള്ളൂരെ ചെയ്യുന്നുണ്ട് ആമുഖ വരികളിലൂടെ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആമുഖം തിരുവള്ളുവരുടെ ഈ കുറൽ അല്ലെ തിരുക്കുറൽ എന്ന ഭാഗത്തുനിന്ന് എടുത്തതാണ് അൻപുതരുമന്യോട് ബന്ധമാ ബന്ധങ്ങൾ അന്യരോട് നമ്മൾ സ്ഥാപിക്കുന്ന ആ ബന്ധങ്ങളും ആ സ്നേഹബന്ധങ്ങളും ആ വാത്സല്യങ്ങളും ഒക്കെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് പ്രവേശിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ പാഠഭാഗം വിശ്വരൂപം ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം ಮಕ್ಕಳೇ പാഠഭാഗം വായിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ എജുപോട്ടിൻ്റെ ആപ്പിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വിശദീകരിച്ചു പോയിട്ടുണ്ട് ആ വിശദീകരണം നമ്മുടെ ഈ റിവിഷൻ സെക്ഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിവിഷൻ സെക്ഷൻ വല്ലാണ്ട് എന്ത് ചെയ്യും നീണ്ടുപോകും നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു ധാരണ ഉണ്ടാക്കി വെക്കാൻ ഈ റിവിഷൻ ക്ലാസ് എന്ത് ചെയ്യും നിങ്ങളെ സഹായിക്കും അത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി മാറും വിശ്വരൂപം ഇവിടെ ഭൂമിയിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു വിശ്വരൂപത്തെയാണ് എന്ത് ചെയ്യുന്നത് എടുത്തു കാണിക്കുന്നത് ഏത് വിശ്വരൂപം മാതൃത്വം എന്ന് പറയുന്ന വിശ്വരൂപം മാതൃത്വം എന്ന് പറയുന്ന വിശ്വരൂപം ലളിതാംബിക അന്തർജനം ഏറ്റവും സുന്ദരമായി തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് വിശ്വരൂപത്തിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഒരു കഥാപാത്രമാണ് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ ഈ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്ന സ്ത്രീയിൽ നിന്ന് ഡോ മിസ് സ്ഥലത്തിലേക്കുള്ള ഒരു മാറ്റവും മിസ്സ് സ്ഥലത്തിലേക്കുള്ള ഒരു മാറ്റവും ആ മിസ് സ്ഥലത്തിൽ നിന്ന് തിരിച്ച് താഴത്ത് അമ്മയിലേക്കുള്ള ഒരു മാറ്റവുമാണ് വിശ്വരൂപം എന്ന പാഠഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിചയപ്പെടുന്നത് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചവരായിരുന്നു ആ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ജീവിച്ച താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ പിന്നീട് ആരെ വിവാഹം കഴിക്കുന്നു ഡോക്ടർ തലത്തിനെ വിവാഹം കഴിക്കുന്നു ഡോക്ടർ തലത്തിന് വിവാഹം കഴിച്ച് ന്യൂയോർക്കിലേക്കും ലണ്ടനിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നു അവരുടെ ജീവിത രീതി മാറുന്നു അവിടെ എത്തുന്ന സമയത്ത് നാഗരിക ജീവിതത്തിന്റെ പുറമോടികളിൽ വല്ലാതെ മുഴുകി പോകുന്ന താഴത്തു കുഞ്ഞു കുട്ടിയമ്മ സ്വന്തം മക്കളെ വളർത്താൻ പോലും നേരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു നാല് മക്കള് താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു ആ നാല് മക്കളും ബോർഡിങ്ങുകളിലോ ഹോസ്റ്റലുകളിലോ ഒക്കെയാണ് എന്ത് ചെയ്തത് പഠിച്ചു വളർന്നിരുന്നത് സ്വന്തം മക്കളെ അലങ്കരിച്ച് അണിയിച്ചൊരുക്കാൻ ആയമാരുണ്ടാകും അങ്ങനെ അണിയിച്ചൊരുക്കി കഴിഞ്ഞാൽ അവരെ ചെന്നൊന്ന് ഉമ്മ വെക്കുക എന്ന കർത്തവ്യം മാത്രമേ അമ്മ എന്ന റോളിൽ നിന്ന് ആര് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളോ മിസ്സ് സ്ഥലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു

ആ സമയത്ത് ഈ ഡോക്ടർ തലത്തിന്റെ സെക്രട്ടറി ആയിട്ട് അവിടേക്ക് കടന്നു വന്ന ആളായിരുന്നു ആര് സുധീർ എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ അടുത്ത കഥാപാത്രം ഒന്നാമത്തെ കഥാപാത്രം താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ രണ്ടാമത്തെ കഥാപാത്രം ഡോക്ടർ തലത്ത് മൂന്നാമത്തെ കഥാപാത്രം സുധീർ ഈ മൂന്ന് കഥാപാത്രങ്ങളുടെ പേരുകൾ എന്ത് ചെയ്യുക മക്കളെ മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയിൽ നിന്ന് മിസ് തലത്തിലേക്ക് ഇതേ മിസ്സ് തലത്തിനെ തന്നെയാണ് ഡോക്ടർ തലത്ത് എന്ത് പേരിട്ട് വിളിച്ചത് ഡോളി എന്ന പേരിട്ട് വിളിച്ചത് ഇതേ മിസ് സ്ഥലത്തിന് തന്നെയാണ് ഡോക്ടർ തലത്ത് ഡോളി എന്ന പേരിട്ട് വിളിച്ചത് അപ്പോൾ താഴത്ത് കുഞ്ഞു കുട്ടിയമ്മ എന്ന കഥാപാത്രവും മിസ് സ്ഥലത്ത് എന്ന് പറയുന്ന കഥാപാത്രവും ഡോളി എന്ന് പറയുന്ന കഥാപാത്രവും ഒരാൾ തന്നെയാണ് എന്ന് എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം മനസ്സിനകത്ത് ഉറപ്പിച്ച് വെച്ചേക്കണം ഡോളിയോ അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന് എന്ത് ചെയ്യരുത് മനസ്സിനകത്ത് വിചാരിച്ച് വെച്ചേക്കരുത് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ മിസ് സ്ഥലത്ത് ഡോളി ഈ ഡോക്ടർ തലത്തിന്റെ സെക്രട്ടറി ആയിട്ട് കടന്നു വന്ന ആളായിരുന്നു സുധീർ വന്ന സമയത്ത് ഡോക്ടർ തലത്ത് പരാമർശിക്കുകയുണ്ടായി നമുക്ക് അഞ്ചാമത് ഒരു പുത്രം കൂടി ജനിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഈ മകൻ നമ്മോടൊപ്പം എന്ത് ചെയ്യും കുറച്ചു കാലം താമസിക്കും കാരണം നാലും മക്കളും തങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുന്നതിന്റെ വേദന ഡോക്ടർ തലത്ത് എന്ത് ചെയ്യുന്നു ഈ വാചകങ്ങളിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് മക്കളെ നോട്ട് ചെയ്യണം ഈ മകൻ നമ്മോടൊപ്പം കുറച്ചു കാലം താമസിക്കും എന്ന് പറയുന്നതിലെ വൈകാരികാവസ്ഥയെക്കുറിച്ച് ചോദ്യം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ നാലു മക്കളെ കൂടെ നിർത്താൻ കഴിയാതിരുന്ന ഒരു ഡോക്ടർ തലത്തിൻ്റെ വേദന എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിനകത്ത് ഉത്തരത്തിനകത്ത് സൂചിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ആ സുധീർ കാലങ്ങൾക്ക് ശേഷം ഇതേ താഴത്ത് ഡോക്ടർ തലത്ത് മരിച്ചതിന് ശേഷം മറ്റു പല സ്ഥലങ്ങളിലേക്ക് ജോലി മാറ്റം കിട്ടിപ്പോയി ഒരുപാട് കാലത്തിന് ശേഷം താഴത്ത് കുഞ്ഞു കുട്ടിയമ്മ സോറി മിസ് സ്ഥലത്തിന് അന്വേഷിച്ച് വരികയാണ് അപ്പോഴാണ് കാഷായ വസ്ത്രവും നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലയുമായി നിൽക്കുന്ന ആ രൂപത്തെ ആര് തിരിച്ചറിയുന്നത് നമ്മുടെ സുധീർ അവിടെ വെച്ച് കാണുന്നത് എന്നാൽ ഒറ്റനോട്ടത്തിൽ കാണാൻ പറ്റിയില്ല ഒറ്റ നോട്ടത്തിൽ കണ്ട് തിരിച്ചറിയാൻ പറ്റാതിരുന്ന സുധീറിനെ ഏർ താഴത്ത് കുഞ്ഞു കുട്ടിയമ്മയൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയില്ല തിരിച്ചറിയാൻ പറ്റിയില്ല രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് ശബ്ദം കൊണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ടെക്സ്റ്റ് രക്സ്റ്റ്ണത്തുണ്ടായിരുന്നു അല്ലേ ശബ്ദം കൊണ്ട് കണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളെ ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞ് രണ്ടുപേരും സ്തബ്ധരായി അവസ്ഥയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ താഴത്ത് കുഞ്ഞു അമ്മയോട് സോറി എനിക്ക് വീട് മാറിപ്പോയി എന്ന് ഡോ സുധീർ പറയുന്നിടത്താണ് എന്ത് ചെയ്യുന്നത് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സുധീർ അലോ സുധീർ നീയോ എന്ന് ചോദിച്ച് ആ അമ്മ താഴത്ത് കുഞ്ഞു അമ്മ സുധീർന് ആലിംഗനം ചെയ്യാൻ വന്നപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാഷായ വസ്ത്രധാരി ആരാണ് ആ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ അല്ലെങ്കിൽ മിസ് സ്ഥലത്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് അവിടെ എന്ത് ചെയ്യുന്നത് പ്രസക്തി വരുന്നത് മക്കളെ സെറ്റാണല്ലോ തലക്കകത്ത് എന്ത് ചെയ്തണം കയറ്റി വെച്ചേക്കണം ഓക്കെ അപ്പോൾ അതിനുശേഷം തന്നോടൊപ്പം തൻ്റെ മക്കൾ താമസിക്കുന്നില്ല എന്നും മക്കൾ നാലു പേരും നാല് സ്ഥലങ്ങളിലാണെന്നും പറയുന്നിടത്ത് സ്നേഹം കൊടുത്താൽ മാത്രമേ ഏഹ് നേടാൻ ഒക്കൂ എന്നുള്ള മിസ് സ്ഥലത്തിൻ്റെ ഒരു നിഗമനത്തിലേക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ കഥ കൂടിച്ചേരുന്നു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ തിരിച്ച് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ താൻ തൻ്റെ മക്കൾക്ക് എന്ത് കൊടുത്തിട്ടില്ല സ്നേഹം കൊടുത്തിട്ടില്ല എന്നും അതുകൊണ്ട് തിരിച്ച് അവകാശപ്പെടാൻ തനിക്ക് യാതൊരു അവകാശമില്ല എന്നുള്ള മിസ് സ്ഥലത്ത് ആ സമയത്ത് പോലും തൻ്റെ അഭിമാനബോധം മറ്റുള്ളവരുടെ മുന്നിൽ യാചന രൂപത്തിൽ വെക്കാൻ ആര് തയ്യാറല്ലായിരുന്നു മിസ് സ്ഥലത്ത് തയ്യാറല്ലായിരുന്നു അപ്പോൾ കഥാപാത്ര നിരൂപണത്തിനകത്ത് മിസ്സ് സ്ഥലത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം ഈ മൂന്ന് കഥാപാത്രങ്ങൾക്കും ഡോക്ടർ തലത്തിനും മിസ് തലത്തിനും സുധീരനും ഈ മൂന്ന് പേരുടെയും കഥാപാത്ര നിരൂപണത്തിന് ഈ പാഠഭാഗത്തിൽ എന്നുണ്ട് പ്രസക്തിയുണ്ട് അങ്ങനെ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് മിസ് സ്ഥലത്തിലേക്കും മിസ് സ്ഥലത്ത് പറയുന്ന എന്ന സ്ത്രീയിൽ നിന്ന് തിരിച്ച് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാതൃത്വം എന്ന് പറയുന്ന വികാരത്തിലേക്ക് ആരുയരുന്നു താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ ഉയരുന്നു അങ്ങനെയുള്ള വിശ്വ ലോകത്ത് തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ആ മാതൃത്വം എന്ന വികാരത്തെ ചൂണ്ടിക്കാണിക്കുന്നുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിന് വിശ്വരൂപം എന്ന പേര് വളരെ അധികം ഉചിതമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ആദ്യമേ പറഞ്ഞു വെച്ചേക്കാം ഇനി എഴുത്തുകാരിയിലേക്ക് വരാം ലളിതാംബിക അന്തർജനം മലയാളത്തിലെ പ്രമുഖ കഥാകാരി കൊട്ടാരക്കരയിലെ കോട്ടവട്ടത്ത് ജനിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുള്ള മലയാളത്തിലെ മാതൃത്വത്തിന്റെ എഴുത്തുകാരി എന്ന് വേണമെങ്കിൽ ആരെ വിശേഷിപ്പിക്കാം ലളിതാംബിക അന്തർജനത്തെ വിശേഷിപ്പിക്കാം അത് അവരുടെ പ്രധാന കൃതികൾ അഗ്നിസാക്ഷി മൂടുപടത്തിൽ തകർന്ന തലമുറ കിളിവാതിലൂടെ കാലത്തിൻ്റെ എടുകൾ കണ്ണീരിൻ്റെ പുഞ്ചിരി അഗ്നിപുഷ്പങ്ങൾ സത്യത്തിൻ്റെ സ്വരം വിശ്വരൂപം ഇഷ്ടദേവത പവിത്രമോതിരം ധീരേന്ദു മജുന്ദാരുടെ അമ്മ ഇതൊക്കെ സമാഹാരങ്ങളാണ് ലളിതാഞ്ജലി ഓണക്കാഴ്ച ഭാവദീപ്തി ആയിരത്തിരി ഇതൊക്കെ കവിതാ സമാഹാരങ്ങളും സീത മുതൽ സത്യവതി വരെ എന്നുള്ളത് അവരുടെ പഠനവുമാണ് മക്കളെ മനസ്സിനകത്ത് എന്ത് ചെയ്യുക ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക ചില ഉപന്യാസങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് നമുക്ക് എഴുത്തുകാരെന്ത് ചെയ്യണം അവിടെ പരാമർശിക്കേണ്ടതായി വരും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർമ്മയിൽ വെക്കുക ഇനി പാഠസംഗ്രഹം ലളിതാംബിക അന്തർജനത്തിന്റെ പ്രസിദ്ധമായ ഒരു ചെറുകഥയാണ് വിശ്വരൂപം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് കാലം മാറിയതിനും ദേശം ഈ രാജ്യം വിട്ട് മറ്റൊരു ദേശത്ത് താമസമാക്കിയപ്പോഴും ജീവിതം സ്വയം രൂപപ്പെടുകയാണെന്ന് വിശ്വസിച്ചിരുന്ന താഴത്ത് കുഞ്ഞുക്കുട്ടിയമ്മയുടെ ജീവിത പരിണാമങ്ങളാണ് കഥയിൽ പരാമർശിക്കുന്നത് പരിണാമം മാറ്റം നേരത്തെ ഞാൻ പറഞ്ഞു താഴത്ത് അമ്മയിൽ നിന്ന് മിസ് സ്ഥലത്തിലേക്കും മിസ് സ്ഥലത്തിൽ നിന്ന് തിരിച്ചു താഴത്ത് അമ്മയിലേക്കുള്ള ജീവിത പരിണാമങ്ങളാണ് നമ്മുടെ കഥയിൽ പരാമർശിക്കുന്നത് മിസ്സ് സ്ഥലത്തിൻ്റെ ജീവിതത്തിലെ പല ഏടുകൾ കഥയിൽ പ്രമേയമായി വരുന്നു അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളാണ് എന്ത് ചെയ്യുന്നത് കഥയിൽ മുഖ്യമായിട്ട് കടന്നു വരുന്നത് സ്ത്രീത്വത്തിന്റെ വിശ്വരൂപമാണ് കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയിൽ നിന്നും മിസ് സ്ഥലത്തിലേക്കും തിരിച്ച് തനി നാട്ടിൻപുറത്തുകാരിയായ കുഞ്ഞിക്കുട്ടിയമ്മയിലേക്കുമുള്ള മാറ്റം സുധീർ തിരിച്ചറിയുന്നു അവിടെയാണ് സ്ത്രീയുടെ വിശ്വരൂപം മാതൃഭാവം ദർശിച്ചതായി സുധീർന അനുഭവപ്പെടുന്നത് കഥയുടെ അവസാനം മാതൃത്വത്തിൻ്റെ സ്വയം പ്രകടമാക്കുന്ന അമ്മയായി താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയായി മാറുന്നു അതുകൊണ്ട് തന്നെ പാഠഭാഗത്തിന് ഏത് പേര് ഉചിതമാണ് വിശ്വരൂപം എന്ന പേര് ഉചിതമാണ് അപ്പോൾ വിശ്വരൂപം എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പാഠസംഗ്രഹം മാത്രം മതി എന്ത് ചെയ്താൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് മക്കളെ മനസ്സിനകത്ത് സെറ്റാക്കി വെച്ചുള്ള ലളിതാംബിക അന്തർജനത്തിന്റെ പ്രസിദ്ധമായ ചെറുകഥയാണ് വിശ്വരൂപം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണെന്ന് വിശ്വസിച്ചിരുന്ന താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയുടെ ജീവിത പരിണാമങ്ങളാണ് കഥയിൽ പരാമർശിക്കുന്നത് മിസ് സ്ഥലത്തിന്റെ ജീവിതത്തിലെ പല ഏടുകൾ കഥയിൽ പ്രമേയമായി വരുന്നു സ്ത്രീത്വത്തിന്റെ വിശ്വരൂപമാണ് കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് താഴത്ത് കുഞ്ഞു നിന്നും മിസ് സ്ഥലത്തിലേക്കും തിരിച്ച് തനി നാട്ടിൻപുറത്തുകാരിയായ കുഞ്ഞു കുട്ടിയമ്മയിലേക്കുമുള്ള മാറ്റം സുധീർ തിരിച്ചറിയുന്നു അവിടെയാണ് സ്ത്രീയുടെ വിശ്വരൂപം മാതൃഭാവം ദർശിച്ചതായി സുധീറിന് അനുഭവപ്പെടുന്നത് കഥയുടെ അവസാനം മാതൃത്വത്തിന്റെ വിശ്വരൂപം സ്വയം പ്രകടമാക്കുന്ന അമ്മയായി കുഞ്ഞിക്കുട്ടിയമ്മ മാറുന്നു ഇതൊക്കെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം പാഠഭാഗം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വായിക്കാൻ നിന്ന് ചെയ്യും സമയം സമയം മാറിപ്പോകും യും വല്ലാതെ പരിങ്ങിപ്പോയി സ്ഥലകാലങ്ങളോട് പൊരുത്തപ്പെടാത്ത ഈ അതിഥി ആരെയാണ് ആരാണ് സുധീർനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പരാമർശിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം വന്നത് എന്ത് ചെയ്യാം ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ഓക്കെ ഈ തപസ്വിനി ആരാണ് അത് ആരെ കുറിച്ചാണ് തപസ്വിനിന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ മിസിസ് തലത്തിനെയാണ് തപസ്വിനി എന്ന് എന്ത് ചെയ്യുന്നത് വിശേഷിപ്പിച്ചത് മിസിസ് മിസ്സസ് തലത്തിനെയാണ് എന്ത് വിശേഷിപ്പിച്ചത് തപസ്സിനി എന്ന് വിശേഷിപ്പിച്ചത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് പറന്ന് വീണൊരു യുവാവിനെ പോലെയുണ്ട് വേഷം കണ്ടു കണ്ടുപറന്ന ഏതോ രൂപം ഓർത്തെടുക്കാൻ ശ്രമപ്പെടുന്ന പോലെ അയാൾ നെറ്റി തടവി അപ്പോൾ അയാൾ പറഞ്ഞു ക്ഷമിക്കൂ വല്യമ്മേ മിസ്സ് സ്ഥലത്ത് താമസിക്കുന്ന വീട് ഇതാണെന്ന് ഒരാൾ പറഞ്ഞു അവർ ഇവിടെയുണ്ടോ ഇല്ലെങ്കിൽ മാപ്പ് ഇത് പറഞ്ഞ സമയത്താണ് എന്ത് പറയുന്നത് രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു വിശദമാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രൂപം കൊണ്ട് തിരിച്ചറിയാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഓക്കെ രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു ആ വൃദ്ധ ആകെ അതായത് ഏർ താഴത്തു കുഞ്ഞിക്കുട്ടിയമ്മ ആ തപസ്സിനിയുടെ രൂപത്തിൽ വന്നപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പാശ്ചാത്യ നാട്ടിൽ നിന്ന് വന്ന യുവാവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല അതുപോലെ സുധീറിനും തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല കാഴ്ചയിൽ തിരിച്ചറിയാൻ പറ്റിയില്ല അതാണ് രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ പിന്നെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ക്ഷമിക്കണം വല്യമ്മേ എനിക്ക് വീട് മാറിപ്പോയി എന്നുള്ളൊരു പരാമർശം ആര് പറഞ്ഞു സുധീർ പറഞ്ഞെടുത്താണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സുധീർ ആർക്ക് മനസ്സിലായത് നമ്മുടെ താഴത്തെ കുഞ്ഞിക്കുട്ടി അമ്മക്ക് അല്ലെങ്കിൽ മിസ് സ്ഥലത്തിന് മനസ്സിലായത് അപ്പോൾ അവർ പറഞ്ഞു നീയോ സുധീർ നീ നീ ഇവിടെ ഇപ്പോൾ എന്ന വാചകം അവർ മറുപടിയായി പറഞ്ഞപ്പോഴാണ് തൻ്റെ നിൽക്കുന്നത് ുന്നത് തന്നെയാണ് എന്ന് ആർക്കും മനസ്സിലാവുന്നത് മനസ്സിലാവുന്നത് അതിനായാണ് നമ്മൾ ഉത്തരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു ആ വൃദ്ധ ആകെ വിറച്ചിരുന്നു ഇനി അങ്ങോട്ട് നമുക്ക് പോകാം നിനക്ക് പുതിയ അവർക്ക് അഭിമുഖമായിരുന്നുണ്ട് മാഡം തലത്ത് താൻ അവർ ആദ്യം കണ്ട ദിവസം ഡോക്ടർ തലത്ത് നോക്കൂ നമുക്ക് അഞ്ചാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു മക്കളെ ഇത് നിങ്ങൾ വായിച്ചതാണ് ഞാൻ പ്രധാനപ്പെട്ട മേഖല മാത്രം എന്ത് ചെയ്യുന്നു പരാമർശിച്ചു പോകുന്നുള്ളൂ നമുക്ക് അഞ്ചാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു ഒരു മകൻ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവൻ കുറച്ച് നാൾ നമ്മോടുകൂടി താമസിക്കും ഇങ്ങനെ പറയാൻ ഡോക്ടർ തലത്തിനെ പ്രേരിപ്പിച്ച ഘടകം ഇവർക്ക് നാല് മക്കളുണ്ടായിരുന്നു ആ നാല് മക്കളും ഹോസ്റ്റലുകളിലോ ബോർഡിങ്ങുകളിലോ ആയിട്ടാണ് എന്ത് ചെയ്തത് താമസിച്ച് പഠിച്ചിരുന്നത് ഒരു അമ്മയുടെയോ അച്ഛൻ്റെയോ വാത്സല്യം അവർക്ക് നൽകാനോ അവരുടെ ലാളനകളും അവരുടെ കുസൃതികളും കാണാൻ ഈ അച്ഛനമ്മമാർക്ക് എന്തുണ്ടായിരുന്നില്ല ഭാഗ്യമുണ്ടായിരുന്നില്ല അതിനൊരു സ്പേസ് മിസ്സ് സ്ഥലത്ത് എന്ത് ചെയ്തിരുന്നില്ല കൊടുത്തിരുന്നില്ല മിസ്സസ് തലത്തിൻ്റെ ജീവിതം മുഴുവൻ മിസ്റ്റർ തലത്തിന് ഡോക്ടർ തലത്തിന്റെ ജീവിതത്തിനോട് അല്ലെങ്കിൽ അതിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒന്നായിരുന്നു മിസസ് തലത്ത് ഒരു യജമാനത്തിയുടെ അകൽച്ച പാലിച്ചുകൊണ്ട് മന്ദസിച്ചു കൈനീട്ടി ഓക്കെ അങ്ങനെ മിസ് സ്ഥലത്ത് കുട്ടികളെ പ്രസവിച്ചു എന്ന് മാത്രം മുല കൊടുത്തിട്ടില്ല താരാട്ടു പാടിയിട്ടില്ല വാശി പിടിച്ച് കരയുമ്പോൾ ശ്വാസിക്കുകയോ സുഖക്കേടയിൽ ശുശൂഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അലങ്കരിച്ച ബൊമ്മകളെ പോലെ ഇടയ്ക്ക് ഉമ്മ വെക്കാൻ മാത്രം അവർ അടുത്തു വരും ഇങ്ങനെ സ്നേഹം തൻ്റെ മക്കൾക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ തിരിച്ച് തനിക്കെന്ത് ചെയ്യാൻ കഴിയില്ല അവകാശപ്പെടാൻ കഴിയില്ല എന്ന് അവരെന്ത് ചെയ്യുന്നു പരാമർശിക്കപ്പെടുന്നു പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ പാശ്ചാത്യരാജ്യത്ത് നിന്ന സമയത്ത് എന്ത് ചെയ്യുന്നു മറന്നിരുന്നു പൗരസ്ത്യം മക്കളെ ആ വാക്ക് ഓർമ്മയിൽ വെക്കണം പൗരസ്ത്യം പൗരസ്ത്യം എന്ന് പറഞ്ഞാല് കിഴക്ക് എന്നാണ് അർത്ഥം പൗരസ്ത്യം കിഴക്ക് കിഴക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണേത് പാശ്ചാത്യം പൗരസ്ത്തിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് ഏത് പാശ്ചാത്യം അർത്ഥം എന്താണ് പടിഞ്ഞാറ് പൗരസ്ത്യം കിഴക്ക് പാശ്ചാത്യം പടിഞ്ഞാറ് അങ്ങനെയുള്ള മേഡം തലത്താണിപ്പോൾ ആ പ്രൗഢ വനിതയാണ് തൻ്റെ മുന്നിൽ കാഷായ വസ്ത്രം ധരിച്ച് എന്ത് ചെയ്യും നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലയുമായി നിൽക്കുന്നതെന്ന് ആരത്ഭുതപ്പെടുത്തുന്നു സുധീറിനെ അത്ഭുതപ്പെടുത്തുന്നു വീടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു ഡോക്ടർ തലത്തിന്റെ കഥാപാത്ര നിരൂപണം പരാമർശിക്കപ്പെടുന്ന സമയത്ത് ഈ സാധനം എന്ത് ചെയ്യണം പറയണം അമ്മ അമ്മൂമ്മ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട് ഡോളി ഭാരത സ്ത്രീകൾ ഡോളി ഡോളി എന്ന് വിളിച്ചത് ആരെയാണ് നമ്മുടെ മിസ് തലത്തിനെ തന്നെയാണ് അപ്പം താഴത്തെ അമ്മ എന്ന് വിളിക്കുന്ന ആരെ തന്നെയാണ് മിസ് തലത്തിനെ തന്നെയാണ് ഇനി മറന്നുപോവോ തലക്കാലത്ത് സെറ്റല്ലേ ഓക്കെ ഡോളി ഭാരത സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു അവർ കൊടുക്കാൻ മാത്രമേ പഠിച്ചിരുന്നു കൊടുക്കുന്നതിൽ നിന്ന് മാത്രം എല്ലാം നേടി അതുകൊണ്ടാണ് അവർ എപ്പോഴും സംതൃപ്തരായിരുന്നത് ഇത് ഭാരത സ്ത്രീകളെ കുറിച്ചുള്ള ആരുടെ കൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ ഡോക്ടർ തലത്തിന്റെ കൺസെപ്റ്റ് ആയിരുന്നു പക്ഷേ മിസസ് തലത്ത് നൽകുന്നതിന്റെ ആനന്ദം ചെയ്തിട്ടില്ല മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഏതുവരെ സുധീർന് നൽകുന്നതിലൂടെ നേടിയെടുക്കുന്ന സമയം വരെ ഓക്കെ ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ മുന്നിലുള്ള പാർക്കിൽ ഇളവയിൽ കായാൻ വന്നിരിക്കാനുള്ള ആ വൃദ്ധനോർക്കുന്നുണ്ടോ നീണ്ടും മെല്ലിച്ച് അയാൾ പറയാറുണ്ടായിരുന്നു ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മേഡം ഇന്ത്യ എന്തു നല്ല നാടാണ് അല്ലേ മാതാപിതാക്കളെ ഒക്കെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളെ ദൈവതുല്യരായി കാണുന്ന മക്കളുടെ നാടാണ് ഇന്ത്യ നാടായിരുന്നു ഇന്ത്യ എന്ന് വേണമെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് പറയാം അല്ലേ അതുകൊണ്ട് തന്നെയാണ് താൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആ ന്യൂയോർക്കിലെ മനുഷ്യൻ എന്ത് ചെയ്ത് പറഞ്ഞത് അപ്പോൾ മിശു സ്ഥലത്ത് സ്വയം ാണ് ഞാൻ ഇന്ത്യയിൽ ജനിച്ചു പക്ഷെ ജീവിച്ചത് ഇവിടെയല്ല എൻ്റെ അച്ഛനമ്മമാരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല അവസാന കാലത്ത് തുടരെ തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോരാതിരിക്കുകയാണ് ചെയ്തത് കൊടുത്തത് മാത്രമേ നേടാൻ ഒക്കു അല്ലേ സുധീർ എന്ത് കൊടുത്തിട്ടില്ല സ്നേഹം മക്കൾക്ക് കൊടുത്തിട്ടില്ല ഇപ്പൊ വാർദ്ധക്യ കാലഘട്ടത്തിൽ സമയത്ത് തനിക്ക് തിരിച്ച് മക്കളുടെ അടുത്ത് നിന്ന് ചെയ്യാൻ കഴിയില്ല ഒന്നും അവകാശപ്പെടാൻ കഴിയില്ല എന്ന് കൂടി എന്ത് ചെയ്യുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു അയാൾ വികാരഭരിതനായി പറഞ്ഞു അങ്ങനെയല്ല മേഡം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് സ്വയം രൂപപ്പെടുകയാണ് ആ കാലഘട്ടത്തിൽ എവിടെയായിരുന്നു ന്യൂയോർക്കിലായിരുന്നു ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു ആ ജീവിത സാഹചര്യത്തിൽ അന്ന് മാറിയ പരിതസ്ഥിതി ആയിരുന്നു അതിൽ അങ്ങേയറ്റം നിങ്ങൾ എന്ത് ചെയ്തു ശോഭിക്കുകയും ചെയ്തു ഡോക്ടർ തലത്ത് പറയാറുള്ളത് ഓർമ്മയില്ലേ ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായനെ ആരാ ഡോളി നമ്മുടെ മിസ് സ്ഥലത്തിന് തന്നെയാണ് ഡോളി എന്ന് പരാമർശിച്ചിരിക്കുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം ഡോളിയുടെ ഒരു ചിരിയിൽ ഒരു നല്ല നയതന്ത്ര പ്രതിനിധിയായിരുന്നു ആര് ഡോളി യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി അവളാണ് മിസ്സ് സ്ഥലത്ത് തല ഉലുക്കി അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് എൻ്റെ ജീവിതം അവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ജീവിതം ഉണ്ടായിരുന്നത് മിസസ് സ്ഥലത്ത് പൊട്ടിച്ചിതറിക്കൊണ്ട് വീണ്ടും അയാളെ കെട്ടിപ്പിടിച്ചു മാഡം തലത്ത് മരിച്ചു പോയുമോനെ മാഡം തലത്ത് എന്നുള്ള വിളി വന്നപ്പോഴാണ് പറഞ്ഞത് മാഡം തലത്ത് മരിച്ചു പോയുമോനെ ഡോക്ടർ തലത്തിനോടൊപ്പം അവരും പോയി ഇത് അമ്മയാണ് മക്കളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരമ്മയാണ് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ അങ്ങനെ പറഞ്ഞാൽ ഈ നാട്ടുകാരെന്ത് തന്നെ തിരിച്ചറിയോ സുധീരിൻ്റെ കണ്ണ് നിറഞ്ഞു അയാൾ അവരുടെ പാദത്തിൽ നമസ്കരിച്ചു അതെ അമ്മ അവിടുത്തെ കണ്ടില്ലെങ്കിൽ അവിടുത്തെ കണ്ടില്ലെങ്കിൽ ആ മാതൃത്വത്തെ ഇവിടെ ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തനിക്ക് എന്ത് ചെയ്യുമായിരുന്നു നഷ്ടപ്പെടുമായിരുന്നു ഇനിയും വരാം ഇതെൻ്റെ വീടാണ് അവിടുന്ന് അമ്മയാണ് ഈ വിശ്വരൂപത്തിലേക്കുള്ള മാറ്റം പരാമർശിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പാഠഭാഗത്തിന് എന്ത് കൊടുത്തിരിക്കുന്നത് വിശ്വരൂപം എന്ന പേര് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവസാനം സുധീറിനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു മക്കളെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു കാരണവശാലും കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന് അവർക്ക് ആയെ വെക്കരുത് അമ്മ തന്നെ വളർത്തണം ശാസിക്കേയും ലാലിക്കേയും കൂട്ടുകൂടുകയും വേണം എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളു പുതിയ ഭാര്യയെ ഇത് പഠിപ്പിക്കൂ എന്നാൽ അവർക്ക് സുഖമായിരിക്കും ഇത് കേട്ടപ്പോഴാണ് വാസ്തവത്തിൽ സുധീർ ഞെട്ടിയത് ആ മാതൃത്വത്തിൻ്റെ മുഖത്തേക്ക് സുധീർ വീണ്ടും നോക്കി ഒന്നുമില്ലെങ്കിൽ എല്ലാറ്റിനും ഉപരിയായി നല്ല കുറേ ഓർമ്മകളെങ്കിലും നമ്മോട് കൂടി ഉണ്ടാകുമല്ലോ ഓർമ്മകൾ അതുമാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെട്ടതായുള്ളൂ സുധീർ മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല പക്ഷേ എനിക്ക് നിൻ്റെ മനസ്സിനെങ്കിലും ജീവിക്കണം എന്ന് സുധീർ പറയുന്നു എന്തൊരു ഉയർച്ചയായിരുന്നു അത് എന്ന് സുധീർ അല്ല പറയുന്നത് താരത്ത് കുഞ്ഞുകുട്ടി അമ്മ പറയുന്നു എന്തൊരു അഭിമാനമായിരുന്നു അമ്മേ ഭവതി ഭാഗ്യവതിയാണ് അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ഏത് വിശ്വരൂപം മാതൃത്വം എന്ന വിശ്വരൂപം ദർശിച്ചുവല്ലോ എന്ന് ആ പറയുന്നിടത്ത് നമ്മുടെ പാഠഭാഗം തീന്ന് അവസാനിക്കുന്നത് ഇത് പാഠഭാഗത്തിന്റെ രത്ന ചുരുക്കം ചില ചോദ്യങ്ങൾ വരാവുന്നത് ഇതിനകത്ത് എന്ത് ചെയ്തു പരാമർശിച്ചു ഇനി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്കിവിടെ പരിചയപ്പെടാം എന്താണ് നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന് അവർക്ക് ആയെ വെക്കരുത് അമ്മ തന്നെ വളർത്തണം മാഡം തലത്തിന് ഈ തിരിച്ചറിവിലേക്ക് എത്തിച്ച ജീവിത സാഹചര്യങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ ആദ്യത്തെ ചോദ്യം ഞാൻ അവിടെ പരാമർശിച്ചു നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ എന്താ പറയേണ്ടത് കുട്ടികളെ ബോർഡിംഗുകളിൽ അയക്കരുതെന്ന് അവർക്ക് ആയെ വെക്കരുത് അമ്മ തന്നെ വളർത്തണം മാഡം തലത്തിനെ ഈ തിരിച്ചറിവിലേക്ക് എത്തിച്ച ജീവിത സാഹചര്യങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ഉത്തരവിതാ കുട്ടികളെ അമ്മ തന്നെ വളർത്തണം നാലു മാർക്കിന്റെ ചോദ്യമാണ് നാലു മാർക്കിനുള്ള ഉത്തരമാണ് കുട്ടികളെ അമ്മ തന്നെ വളർത്തണം ശാസിക്കുകയും ലാളിക്കയും കൂട്ടുകൂടുകയും വേണം എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ എന്ന് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും മാഡം തലത്ത് മനസ്സിലാക്കി അവർ നാലു മക്കളെ പ്രസവിച്ചു എന്നേ ഉള്ളൂ മിസ്റ്റർ തലത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച അവർ സ്വന്തം കുട്ടികളെ ലാളിക്കാനോ സ്നേഹിച്ചു വളർത്താനോ തയ്യാറായില്ല അതുകൊണ്ട് വാർദ്ധക്യത്തിൽ അവർക്ക് നല്ല ഓർമ്മകൾ പോലുമില്ല തലോടൽ വാത്സല്യം കരുതൽ എന്നിങ്ങനെയുള്ള മാതൃത്വ ഭാവങ്ങൾ ഒരിക്കലും അവർ പ്രകടിപ്പിച്ചില്ല ഓക്കെ സെറ്റാണല്ലോ മക്കളെ ഉത്തരം നോക്കിക്കേ ദൻ ഭാരത സ്ത്രീകൾ സംതൃപ്തരായിരുന്നു എന്നാൽ ഡോക്ടർ തലത്തിന്റെ അഭിപ്രായത്തിന് പിന്നിലുള്ള അടിസ്ഥാന സ്വഭാവം വിലയിരുത്തുക നേരത്തെ നമ്മൾ പാഠഭാഗം എടുക്കുന്ന സമയത്ത് പരാമർശിക്കപ്പെട്ട പെയിൻ ഭാഗമാണത് അല്ലെ ഭാരതസ്ത്രീകൾ വളരെയധികം സംതൃപ്തരായിരുന്നു എന്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു സ്നേഹത്തിൻ്റെ വഴിയിലൂടെ മനസ്സ് നിറയെ സ്നേഹം കൊടുത്ത് അതിലൂടെ സംതൃപ്തി നേടുന്നവരാണ് ഭാരത സ്ത്രീകൾ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ മനസ്സ് നിറയെ സ്നേഹം കൊടുത്ത് അതിലൂടെ സംതൃപ്തി നേടുന്നവരാണ് ഭാരതസ്ത്രീകൾ അവർക്ക് കൊടുക്കാൻ മാത്രമേ അറിയുകയുള്ളൂ സ്നേഹം കൊടുക്കാൻ മാത്രമേ ഭാരതത്തിലെ സ്ത്രീകൾക്ക് അറിയുമായിരുന്നുള്ളൂ തിരിച്ചു ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഭാരത സ്ത്രീകൾ എപ്പോഴും സംതൃപ്തരായിരുന്നു എന്നാണ് ഡോക്ടർ തലത്ത് ആ ചോദ്യത്തിനകത്ത് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മൂന്ന് മാർക്കിനുള്ള ചോദ്യമായിട്ട് കടന്നു വരുന്ന ചോദ്യമാണ് മക്കൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെച്ചേക്കണം ദെൻ നെക്സ്റ്റ് നേരത്തെ നമ്മൾ ആമുഖത്തിൽ പറയുന്ന ഒരു ചാദ്യം ചോദ്യമാണ് അൻപുതരും അന്യരു ബന്ധമാ ബന്ധങ്ങൾ നന്മെന്ന മഹിത സൗഭാഗ്യം ഈ വരികളിലൂടെ സൂചിതമാകുന്നത് ബന്ധങ്ങൾ നിലനിർത്തണമെന്നാണോ സൗഹൃദമാണ് വലിയ സൗഭാഗ്യമെന്നാണോ സ്നേഹം മാത്രമാണ് അന്യരോട് മമത വേണം ഇതെല്ലാം ഇതിനകത്തുള്ള പോയിൻ്റുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കടന്നു വരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം സൗഹൃദമാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നതാണ് സൗഹൃദമാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നതാണ് അൻപുതരുമന്യരുടെ ബന്ധമാ ബന്ധങ്ങൾ നൻപന്ന മഹിത സൗഭാഗ്യം ഈ വരികളിലൂടെ സൂചിതമാകുന്നത് സൗഹൃദമാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നതാണ് ഓക്കെ കഥാപാത്ര നിരൂപണം ഈ പാഠഭാഗത്ത് അടുത്തതായിട്ട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു കഥാപാത്ര നിരൂപണമാണ് മിസ് സ്ഥലത്തിനെ കുറിച്ച് ചോദിക്കും ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഉത്തരത്തിനകത്ത് പോയിന്റുകളാക്കിയിട്ടാണ് എന്ത് ചെയ്യുക കഥാപാത്ര നിരൂപണം എന്നാൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്നാൽ അതിനെ നിങ്ങൾ ഉത്തരത്തിലേക്ക് എഴുതുമ്പോൾ എന്താക്കി മാറ്റണം ഒരു പാരഗ്രാഫ് രൂപത്തിലേക്ക് എന്ത് ചെയ്യണം അതിനെ മാറ്റേണ്ടതുണ്ട് കഥാപാത്ര നിരൂപണം മിസ് സ്ഥലത്ത് ഡോക്ടർ തലത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ വ്യക്തിത്വമാണ് ആര് മിസ്സസ് തലത്ത് കുട്ടികളെ വളർത്താത്ത അമ്മയാണ് ആര് മിസ്സസ് സ്ഥലത്ത് ഡോക്ടർ തലത്തിന്റെ മരണത്തെ തുടർന്നുണ്ടായ മാറ്റമാണ് ഇപ്പോൾ താഴത്ത് കുഞ്ഞു കുട്ടിയമ്മ എന്ന റോളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് പിന്നെ അഞ്ചാമത്തെ കുട്ടിയായി കണ്ടിരുന്ന സുധീറുമായുള്ള പിൽക്കാല കണ്ടുമുട്ടലാണ് പാഠഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത് നാഗരികതയുടെ പൊങ്ങച്ചത്തിൽ നിന്നും ഗ്രാമീണതയുടെ നന്മയിലേക്ക് ഇറങ്ങി വന്ന അവരെയാണ് ഇപ്പോൾ കാഷായ വസ്ത്രവും നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തി അനുഭവത്തിലൂടെ ഇപ്പോഴെന്ത് ചെയ്യുന്നു അവർ തിരിച്ചറിയുന്നു സ്ത്രീയിൽ ജന്മസിദ്ധമായിട്ടുള്ള മാതൃഭാവത്തിലേക്കുള്ള തിരിച്ചുപോക്ക് പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നേരിട്ട് കാണുന്നത് മാതൃത്വത്തിന്റെ വിശ്വരൂപം സ്വയം പ്രകടമാക്കുന്ന അമ്മയായി താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ മാറുന്നു ഈ കാഴ്ചയാണ് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ അല്ലെങ്കിൽ മിസ്ലത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് നിരൂപണം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിനകത്ത് കടന്നു വരേണ്ട പോയിന്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യില്ല പോയിന്റായിട്ട് ഉത്തരം എഴുതില്ല നമ്മൾ ഇതിനൊരു പാരഗ്രാഫ് രൂപത്തിലേക്ക് എന്ത് ചെയ്യും മാറ്റി എഴുതി വെക്കുന്നതാണ് നെക്സ്റ്റ് നിരൂപണം നേരത്തെ ഞാൻ പറഞ്ഞു മിസ്റ്റർ തലത്ത് മിസ്റ്റർ തലത്തിന്റെ കഥാപാത്ര നിരൂപണം മിസ്റ്റർ തലത്ത് വിദേശത്ത് ഉന്നത ഉദ്യോഗം വഹിക്കുന്നു വീടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിൽ ഒരു ലഹരിയായിരുന്നു അമ്മ അമ്മൂമ്മ ഇവരെക്കുറിച്ചൊക്കെ നിരന്തരം ആര് സംസാരിക്കാറുണ്ടായിരുന്നു മിസ്റ്റർ തലത്ത് സംസാരിക്കാറുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് ഭാരതത്തെ ഭാരത സ്ത്രീകൾ ഭാഗ്യമുള്ളവരാണ് എന്ന അഭിപ്രായത്തിലേക്ക് ആര് എത്തിച്ചേരുന്നതും നമ്മുടെ ഡോക്ടർ തലത്ത് എത്തിച്ചേരുന്നത് ഓക്കെ നമുക്ക് അഞ്ചാമതൊരു ഉണ്ടായിരിക്കുന്നു എന്ന പരാമർശം അവർക്ക് നാലു മക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമം എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്തൂടെ ഡോക്ടർ തലത്ത് പങ്കുവെക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തി എന്ത് ചെയ്യാം നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാവുന്നതാണ് ദെൻ നെക്സ്റ്റ് സുധീർനെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം എന്ത് ചെയ്യും ഇതിനകത്ത് കടന്നു വരും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങളായിട്ട് കടന്നു വരുന്നത് പാഠഭാഗം എടുക്കുന്ന സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓർമ്മയിൽ വെക്കുക ചോദ്യോത്തരങ്ങളായി ായിട്ട് ഇതും എന്ത് ചെയ്യുക മനസ്സിനകത്തുനിന്ന് ഓർമ്മയിലേക്ക് വെച്ചേക്കെ മക്കളെ അപ്പൊ അടുത്ത പാഠഭാഗത്തിന്റെ രക്തചുരുക്കവുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യും ഞാൻ എത്തിച്ചേരും ഓക്കെ ബൈ